പി സി ചാക്കോ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിനു ശേഷം പാർട്ടി ആകെ ഉഷാറിലാണ്. കോൺഗ്രസിലെ പലരും പി സി ചാക്കോയോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ സി പിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ്. പാലക്കാട്ടെ കോൺഗ്രസ് നേതാവായ രാമസ്വാമിയാണ് ഏറ്റവും ഒടുവിൽ എൻ സി പിയിൽ എത്തിയത്. ഇനിയും പലരും വരാനിരിക്കുന്നു. രാമസ്വാമിയെ സ്വീകരിക്കാനും ആലത്തൂരിലെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനും പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനും നേരിട്ടെത്തി. കോവിഡ് പ്രോട്ടോകോൾ പോലും പാലിക്കാൻ കഴിയാത്ത വിധം ആൾക്കൂട്ടമായിരുന്നത്രേ എൻ സി പി യോഗത്തിൽ. ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. പഞ്ചാരി എണ്ണയും കുറെ പോ. അഞ്ചു നിലയുള്ള കോട്ട, അഞ്ചു നിലയുള്ള കോട്ട, ആനന്ദക്കോട്ടയ്ക്ക് നൊമ്പരനട്ടക്ക് കുഞ്ചക്കൊയിലും കൊണ്ടോതാമാണ്. അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിൽ ഇരിക്കും, ചിലപ്പോ ഒരു കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥത പിടിക്കൂ. പുറകിൽ നിൽക്കുന്ന ആളുകള് സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കണം. നമ്മള് മുകളിൽ പോയി, കോവിഡ് കാലഘട്ടത്തിലാണ്. പ്ലീസ് നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഞാൻ പ്രധാനമായി പറയാനുള്ളത്, എന്നോടൊപ്പം ഇവിടെ ഉള്ളത് ശ്രീ രാമസ്വാമിയാണ്. ഈ പാലക്കാട് നഗരത്തിന്, പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറെ സുപരിചിതനായ, കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ശ്രീ രാമസ്വാമി. സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ഔപചാരികമായി ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കും. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന അതിൻ്റെ സൂചനയായിട്ടാണ് ശ്രീ രാമസ്വാമി ഇന്നൊരു തീരുമാനമെടുത്ത് എൻ സി പിയുടെ ഭാഗമായി മാറുന്നത്. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെല്ലാം ഞങ്ങളോടൊപ്പം ചേരും എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. ഉണ്ട ചോറിന് ഒരല്പം നന്ദി കാണിച്ചു പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്സംശയം ഒരു കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ യഥാർത്ഥ കോൺഗ്രസ്സുകാരെല്ലാം എൻ സി എ പിയോടൊപ്പം വരുന്നൊരു സാഹചര്യം ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും പിന്തുണ നൽകിയിട്ടുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കളോട്, എൻ സി പിയിലേക്കുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഈ ഒഴുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്നുകൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പാട്ടുകാരി പെണ്ണേ, നീ ഒരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരുവാൻ ബാക്കി തരാമോ? കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം. കേരളമൊട്ടാകെ പല നേതാക്കന്മാരും ഈ തീരുമാനങ്ങൾ എടുക്കും. അണികൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിലെ എൻ സി പിയിലേക്കുള്ള ഒരു ഒഴുക്കിലാണ്. ഞങ്ങൾ ഇന്ന് ഈ കോവിഡിന്റെ സമയമായതുകൊണ്ട്, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആളുകളെ കൂട്ടാൻ കഴിയാത്തത് കൊണ്ടാണ്. അമ്മണിക്കുട്ടി, നീ ഇവിടെ ചായയടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ട കൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്ന് മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കേ, ചാക്കോ സാറിനെയൊക്കെ നേരത്തെ എനിക്കറിയാം. പണ്ട് ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ പോയപ്പോൾ, അന്ന് ഡൽഹി എ ഐ സി സി ഓഫീസിൽ പോയപ്പോൾ, കേരളം എന്ന് പറഞ്ഞാൽ അവിടെ പലരും അറിയില്ല. എ ഐ സി സി ഓഫീസിലുള്ളവർക്ക് ചാക്കോ സാബിൻ്റെ നാട്ടെന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു സംഘാടക ശക്തിയുള്ള ഒരു നേതാവായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ ബ്ലോക്ക് പ്രസിഡൻ്റായി പ്രവർത്തിക്കുമ്പോൾ ശശി എ കെ ശശീന്ദ്രനും ഒരു മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നേതാക്കന്മാരാണ്. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി പൂർണ്ണമാകുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഓണാശംസകൾ. നന്ദി, നമസ്കാരം.